सांद्रानंदवबोधात्मक हरि तव पूर्ण पुण्यावतारं सांद्रानंदं कथिप्पू कथयरियातवൾ നിന്റെ ദാസി അർച്ചിക്കും വാക്സുമത്താലുളവാം കാമഭൂവി ജലത്തിൽ അർഘ്യത്തിൽ അർക്കനായി തെളിയുക മമ ചിത്തത്തിലും ചിപ്പുരാണേ. ഈ ഹരിയുടെ സവിധത്തിൽ ഈ ശ്ലോകം അവിടുന്ന് കിട്ടിയ വരദാനമായിട്ട് നമുക്ക് കിട്ടിയ വാക്കുകളുടെ ഈ പുഷ്പം കോർത്തിട്ടുള്ള ഈ ശ്ലോകം ഹരിയുടെ സമീപത്തിൽ തന്നെ തിരിച്ചേൽപ്പിക്കുക. അതായത് ഈശ്വരൻ്റെ ഈശ്വരൻ നമുക്ക് തന്നത് ഈശ്വരന് തന്നെ തിരിച്ചേൽപ്പിക്കുക എന്നുള്ള ഈ കർമ്മം ചെയ്തുകൊണ്ട് ഈ ഭഗവാന്റെ മുമ്പിൽ നാല് വാക്ക് പറയാൻ ശ്രമിക്കട്ടെ. അത്രേ പറയുള്ളൂ. നമ്മുടെ ഭാഷ പഠിക്കുക എന്ന് പറയുമ്പോൾ ഏത് കുട്ടിയും ജനിച്ചു വീഴുമ്പോൾ തന്നെ മാതൃഭാഷ പഠിക്കും അല്ലേ. അമ്മ പറയണ വാക്ക് കേട്ടിട്ട് നമ്മൾ കൊച്ചുകുട്ടിയാവുമ്പോൾ തന്നെ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ് നമ്മൾ ഭാഷ പഠിക്കും. അത് ഒരു ലൗകിക ഭാഷയാണ് നമ്മൾ അതായത് നമ്മൾ പരസ്പരം സംവദിക്കാനായിട്ട് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ആ ഒരു സംഗതിക്ക് മാത്രമുള്ള ഒരു സംസാര ഭാഷ, ഒരു ലൗകിക ഭാഷയാണ് ഒരു കുട്ടി പിറന്നു വീഴുമ്പോൾ പഠിക്കുന്നത്. പക്ഷെ സാഹിത്യ ഭാഷ എന്ന് പറയുന്നത് ആ സംസാര ഭാഷയിൽ നിന്ന്, ആ ലൗകികമായ ഭാഷയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അലൗകിക ഭാഷയാണ് എന്നാണ് എൻ്റെ അഭിപ്രായവും എൻ്റെ അനുഭവവും. നമ്മളൊരു കവിത എഴുതുമ്പോൾ അതൊരു അലൗകികമായൊരു പ്രചോദനം ഇല്ലാണ്ട് ഒരു കവിത എഴുതാൻ സാധിക്കില്ല എന്നാണ് എൻ്റെ അനുഭവം. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും എന്നാണ് എൻ്റെ വിചാരവും. ഇവിടെ കവികൾ ഋഷികവിമാരായിട്ട് ആളുകളൊക്കെ ഇരിക്കണോടത്ത് അതൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷെ അങ്ങനെ ആയിരിക്കണം എന്ന് ഞാൻ ഊഹിക്കുന്നു. എനിക്ക് അങ്ങനെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സാഹിത്യ ഭാഷ, ഈ അലൗകികമായ ഭാഷ എന്ന് പറയുന്നത് നമുക്ക് ഒരു സിദ്ധ ഭാഷയാണ്. ഈ പേര് തന്നെ സിദ്ധ ഭാഷ എന്നാണ്. അതായത് സഹജമായിട്ട് സിദ്ധമായ ഒരു വാസന, ആ വാസന കൊണ്ടല്ലാണ്ട് കവിത എഴുതാൻ പറ്റില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു രത്നം, ഭൂമിയുടെ അടിയിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു രത്നത്തിനെ നമ്മൾ പുറത്തെടുത്ത് അഭ്യാസം കൊണ്ടും മനുഷ്യന്റെ കവിത്വത്തിനെ വിനുക്കിയെടുക്കണ പോലെ ആ രത്നത്തിനെ നമ്മൾ നല്ലോണം തിളക്കം വെപ്പിച്ചാൽ അതിൻ്റെ മേന്മ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഭൂമിയുടെ അടിയിൽ കിടക്കുന്ന ഒരു സാധാരണ കല്ലിനെ എത്ര ഇരിക്കിയാലും അത് കല്ലായി തന്നെ ഇരിക്കുകയുള്ളൂ. അതുപോലെയാണ് ഈ സഹജവാസന ഉള്ള ഒരു വ്യക്തിയെ, സിദ്ധമായിട്ട് ആ അലൗകിക വാസനയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഈ തേച്ചു മിനുക്കൽ അല്ലെങ്കിൽ അഭ്യാസം കൊണ്ട് തിളങ്ങാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് കവികളൊക്കെ വളരെ അലൗകിക ഭാഷ സംസാരിക്കുന്ന, സിദ്ധ ഭാഷ സംസാരിക്കുന്ന, ആ ഗന്ധർവ ഭാഷ സംസാരിക്കുന്ന ആളുകളാണ് എന്ന് പണ്ടുള്ളവർ പറഞ്ഞത്. അതായത് ഒരു കവിയുടെ വാക്ക് ഉൾക്കണ്ണിലെ പ്രത്യക്ഷമാണ്, പുറത്ത് കാണുന്ന ഒരു സാധനം അല്ലാതെ നമ്മുടെ ഉൾക്കണ്ണിലെ പ്രത്യക്ഷമാണ് കവിവാക്കായിട്ട് പുറത്തേക്ക് പ്രസരിക്കുന്നത്. അതായത് അതൊരു ആത്മസ്ഫുരണമാണ്, അതുകൊണ്ട് തന്നെ അത് രസാനുവിധമാണ്. അപ്പൊ എന്തായി രസാനുവിധം എന്ന് പറയുമ്പോൾ എന്താ രസം, രസാനുഭവം എന്ന് പറയുന്നതും ബ്രഹ്മാനുഭവം എന്ന് പറയുന്നതും രണ്ട് ട്വിൻ ബ്രദേഴ്സിനെ മാരിയാണെന്നാണ് നമ്മുടെ ആളുകൾ പറഞ്ഞിരിക്കുന്നത്. രസ ബ്രഹ്മാനന്ദ സഹോദരാണ്, രസാനുഭവവും ബ്രഹ്മാനുഭവവും ട്വിൻ ബ്രദേഴ്സിനെ മാതിരിയാണ്. ആ രസാനുഭവം അനുഭവിക്കാൻ അറിഞ്ഞവനെ ബ്രഹ്മാനുഭവം കിട്ടാൻ പ്രയാസമില്ല എന്നതുകൊണ്ടാണ് അങ്ങനെ അവർ പറഞ്ഞത്. കാരണം അത് രണ്ടും ഓൾമോസ്റ്റ് ഈക്വലാണ്, കുറച്ച് ഡിഫറൻ്റ് ആണ് ബട്ട് ഓൾമോസ്റ്റ് ഈക്വൽ. അങ്ങനെ വരുമ്പോൾ ഈ അപൂർവ ദൃഷ്ടിയായ ഒരു പ്രതിഭ എന്ന് പറയുമ്പോൾ നമ്മുടെ നിർവചനം അനുസരിച്ച് അത് നവ നവോല്ലേഖശാലിനി പ്രജ്ഞ പ്രതിഭ എന്നാണല്ലോ നമ്മൾ പറയുക. നവ നവോല്ലേഖശാലിനിയായ പ്രജ്ഞയാണ് പ്രതിഭ. പക്ഷെ ആ പ്രജ്ഞ എന്താണ്? പ്രജ്ഞാനം ബ്രഹ്മ. സോ ആ രസാനുഭവവും ഈ ബ്രഹ്മാനുഭവവും അങ്ങനെയാണ് നമ്മുടെ ആചാര്യന്മാർ കണക്ട് ചെയ്ത് നമുക്ക് പറഞ്ഞു തന്നത്. ഇത് തമ്മിൽ വ്യത്യാസമില്ല. അതുകൊണ്ടാണ് ഒരു ഋഷി കവി എന്നൊരാളെ വിളിക്കുമ്പോൾ ഈ രണ്ടനുഭവവും രസാനുഭവവും ബ്രഹ്മാനുഭവവും ലഭിച്ച ഒരു ഋഷികവി ഇവിടെ ആ പേര് ചേരുന്ന എൻ്റെ അമ്മാവനെ ഋഷികവി എന്ന് വിശേഷിപ്പിച്ച വേറൊരു ഋഷികവി ഇവിടെ മുമ്പിലിരിക്കുന്നപ്പോൾ ഞാനത് എടുത്ത്
പറയുന്നത് ഞാനതുകൊണ്ട് ആ ഋഷി കവിത്വം, ആ ഞാൻ ഋഷി കവി എന്ന് പറയുന്നത് തന്നെ അതുകൊണ്ടാണ്. കവിയല്ലാത്തവൻ ഋഷിയല്ല, ഋഷിയല്ലാത്തവൻ കവിയല്ല, അത് രണ്ടും ഒന്നാ വീണ് അവിടെ. ആ കവിത്വമാണ് ഈ സിദ്ധമായ കവിത എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു കവിയുടെ കർമ്മം ആണ് ഈ സാഹിത്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കവനം, കവനകല എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് പൂർവവാസന ലഭ്യമായത് എന്നാണ് കാവ്യാദർശത്തിൽ പറഞ്ഞിരിക്കുന്നത്. ജന്മാന്തരഗത സംസ്കാരം എന്നാണ് വാമനന്റെ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അനാദിപ്രാക്തന സംസ്കാര പ്രതിഭ എന്നാണ് അഭിനവ ഭാരതി പറഞ്ഞിരിക്കുന്നത്. കളക്റ്റീവ് കോൺഷ്യസ്നസ് ഓഫ് എ പീപ്പിൾ, ദ ആർക്കിടൈപ്പ് എന്നാണ് യുങ്ങിനെമാരുള്ള സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ഒന്ന് തന്നെയാണ്, ഭാഷ മാറിയെന്നേ ഉള്ളൂ. അതായത് ഈ മനുഷ്യ വംശത്തിന്റെ മാത്രമല്ല, ഈ സർവചരാചരങ്ങളുടെയും ഉള്ളിലുള്ള ആ കലക്റ്റീവ് കോൺഷ്യസ്നസ് വളരെ കാലമായിട്ട് വാസനാരൂപത്തിൽ നമ്മുടെ ജനിതകങ്ങളിൽ ഇങ്ങനെ കിടക്കുന്നത്, നമ്മുടെ പ്രജ്ഞയിൽ ഉദിച്ചിട്ട് ഉണ്ടാവുന്ന ചില പ്രത്യേക സ്ഫുരണങ്ങളാണ് ഈ പറയുന്ന സംഗതി. അതുകൊണ്ടാണ് അതിനെ സിദ്ധഭാഷ, അലൗകിക ഭാഷ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു കവി ഒരു വാക്ക് എഴുതിയാൽ ആ കവി വാക്ക് മനസ്സിലാക്കാനുള്ള ഒരു പ്രതിഭ സഹൃദയത്തിൽ വേണം. അതായത് സഹൃദയൻ സമാന ഹൃദയനാണെങ്കിൽ മാത്രമേ, സഹൃദയത്വം എന്ന് പറയുന്നത് സമാന ഹൃദയത്വമാണ്, ആ സമാന ഹൃദയത്വം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് ഭാവയത്രിയും കാരയത്രിയുമായ രണ്ട് പ്രതിഭകളും യോജിക്കുന്നിടത്ത് മാത്രമേ ആ എടുക്കലും കൊടുക്കലും നടക്കുള്ളൂ. അതെങ്ങനെയെന്ന് വെച്ചാൽ ഒരേ ശ്രുതിയിലെ ചേർത്ത് വെച്ച രണ്ട് വീണകൾ ഒപ്പം കേട്ട നല്ല സുഖം ഉണ്ടാവില്ലേ? ഒന്ന് അപശ്രുതിയായാലും സുഖം ഉണ്ടാവില്ല. അതുതന്നെയാണ് ഒരുമയുടെ രഹസ്യവും. എല്ലാം ഒരു ശ്രുതിയിൽ ഒരേപോലെ ശ്രുതി ചേർത്ത് വെച്ചാൽ സുന്ദരമായ സംഗീതം കിട്ടും. അത് സംഗീത ചികിത്സയ്ക്ക് ഉപയോഗിക്കാം. അപശ്രുതി ഉണ്ടായാൽ അത് ഉപയോഗിക്കാൻ പറ്റില്ല. വളരെ ബേസിക് ആ ആ യൂണിറ്റി, ആ ദ്വൈതം, ആ ആ ശ്രുതി ചേരുക എന്നുള്ളത്, അത് തന്നെയാണ് സമാന ഹൃദയത്വം സഹൃദയത്വം എന്ന് പറയുന്നത്. ഇതിലെ കുയിലെ പാടുന്നു, അത് അതിന്റെ സഹജ സ്വഭാവമാണ്. അതിനുമ്പോ പാടാണ്ടിരിക്കാൻ പറ്റില്ല, അതിന് ജന്മനാ അത് പാടും. മയില് ആടുന്നു, അതിന് ആടാതിരിക്കാൻ പറ്റില്ല. മേഘം കണ്ടാൽ അത് ആടി ആടിയിരിക്കും, അതിന് ആടാതിരിക്കാൻ പറ്റില്ല, അത് അതിലുണ്ട് അതിന്റെ. അതുപോലെ മേഘം വർഷിക്കുന്നു, സൂര്യൻ പ്രകാശം ചൊരിയുന്നു, ഇതൊക്കെ പോലെയാണ് ഈ കവിയുടെ സഹജ വാസന കാവ്യമായിട്ട് പ്രകടമാകുന്നത് എന്നുള്ളത് കൊണ്ട് അത് ഏറ്റവും സഹജമായ ഒന്നാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞ രണ്ട് വ്യക്തിത്വങ്ങൾ, ഒന്ന് ശങ്കരാചാര്യരെ, ഒന്ന് മേൽപ്പത്തൂര്, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് വ്യക്തികളെ പറ്റി പരാമർശിക്കാതെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല എന്നുള്ള ഗതിയാണ്. കാരണം ശങ്കരാചാര്യരെ പോലുള്ള ഒരു വ്യക്തി, സർവജ്ഞ പ്രതിഭ, ഇന്നിപ്പോ മോഡേൺ മെഡിസിൻ ഒക്കെ പറയും ഇടത്ത് ബ്രെയിനും വലത്ത് ബ്രെയിനും ഒരുപോലെ പ്രവർത്തിക്കുന്ന ഒരാൾക്കെ സർവജ്ഞനാവാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യത്തിന് സംശയമില്ലാവോ? അങ്ങനെ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ശങ്കരൻ. ശങ്കരനെ കുറിച്ച് പണ്ഡിതന്മാർ പറയുമ്പോ പറയുമ്പേ മറ്റേ സൗന്ദര്യലഹരിയും ആ ശ്ലോകങ്ങളും അതൊന്നും ശങ്കരൻ എഴുതിയതല്ല, പ്രശ്നപ്രസ്ഥാനത്രയും അത് മാത്രമേ എഴുതിയിട്ടുള്ളൂ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ശങ്കരൻ സർവജ്ഞനല്ല എന്ന് അർത്ഥം വരും. കാരണം വലത്തെ ബ്രെയിൻ പ്രവർത്തിക്കാതെ ഇരുന്നാൽ അദ്ദേഹം സർവജ്ഞനാവുന്നില്ല. അതേപോലെയാണ് മേൽപ്പത്തൂരിന്റെ കാര്യവും. എല്ലാവരും അദ്ദേഹത്തിന്റെ നാരായണീയ കർത്താവായിട്ട് മാത്രം അറിയും, പ്രക്രിയ സർവസ്വത്തിന്റെ കർത്താവായിട്ട് അറിയുന്നവര് ചുരുങ്ങും. അതായത് രണ്ട് ഭാഗവും പ്രവർത്തിക്കുന്ന സർവജ്ഞന്മാരായിട്ടുള്ള ഈ രണ്ട് പ്രതിഭകളെ കുറിച്ചും നമ്മളുടെ അറിവ് ലിമിറ്റഡ് ആണ്. നമ്മൾക്ക് അറിയാത്തതും നമ്മൾക്ക് അനുഭവമില്ലാത്തതും നമ്മൾ വിശ്വസിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശങ്കരനെയും മേൽപ്പത്തൂരിനെയും കുറിച്ച് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിരിക്കും. ഈ രണ്ട് സർവജ്ഞത്വമുള്ള വ്യക്തിക്ക്, രണ്ട് ഭാഗവും പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് മാത്രമേ സഹൃദയനായി നിന്നുകൊണ്ട് ശങ്കരനെയോ മേൽപ്പത്തൂരിനെയോ അസസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു കുറവാണ് നമ്മുടെ ഇടയിൽ. അതുകൊണ്ടാണ് ആ രണ്ട് പ്രതിഭകളെ നമ്മളിങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. അവര് ഭയങ്കര പ്രതിഭകൾ തന്നെയായിരുന്നു നമ്മളുടെ, പറയാൻ പറ്റാത്ത അത്രയും രീതിയിലുള്ള കേരളത്തിന്റെ അഭിമാനങ്ങളായിട്ടുള്ള രണ്ടാളുകളായിരുന്നു അവര്. അപ്പോ ഇങ്ങനെയുള്ള സർവജ്ഞ പ്രതിഭകളെ ജനിപ്പിച്ച ഈ നാട്ടിൽ രണ്ടു കൂട്ടരും ഭക്തന്മാരാണ്. വാസ്തവം പറഞ്ഞാൽ ഭക്തിയും വിഭക്തിയും ഒപ്പേ പോകുള്ളൂ എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. ഇപ്പം എല്ലാവരും എല്ലായിടത്തും എല്ലാവരും എടുത്തു പറയുന്ന ഒരു സംഗതി പൂന്താനത്തിൻ്റെ ഭക്തിയെ പുകഴ്ത്തിയിട്ടും
മേൽപ്പത്തൂരിൻ്റെ വിഭക്തിയെ ഇകഴ്ത്തിക്കൊണ്ടും മൈക്ക് കിട്ടിയോടത്തൊക്കെ എല്ലാവരും പറയണം, ഞാൻ കേട്ടിട്ടുള്ളൂ, കൊണ്ട് ഞാൻ എടുത്തു പറയണമെന്നേ ഉള്ളൂ. വാസ്തവത്തിലേ പറയുകയാണെങ്കിൽ ഈ ഞാൻ ആരെയും കുറ്റം പറയാനായിട്ട് പറയുന്നതല്ല ഇത്, ഞാൻ വളരെ അനാലിറ്റിക്കലായിട്ട് ഞാനൊരു കാര്യം പറയണേ. നമ്മൾക്ക് ആർത്തൻ, അർത്ഥാർത്ഥി, ജിജ്ഞാസു, ജ്ഞാനി എന്ന് നാല് ഭക്തന്മാരുണ്ട്. പൂന്താനത്തിൻ്റെ ഭക്തി എങ്ങനെ വന്നത്? അദ്ദേഹം അർത്ഥാർത്ഥി ആയിരുന്നില്ല, പണം മേടിച്ചിട്ട് ബിസിനസ്സിന് വേണ്ടി ചെയ്യുന്ന ആളായിരുന്നില്ല പൂന്താനം. അദ്ദേഹം ആർത്തനായിരുന്നു. ഒരു കുട്ടിയുടെ മരണം കൊണ്ട് ആർത്തനായിക്കൊണ്ട് എഴുതിയ കവിതയാണ് ജ്ഞാനപ്പാന. നമ്മുടെ ഭൂരിപക്ഷം ആളുകളും ആർത്തന്മാരായതുകൊണ്ടാണ് പൂന്താനത്തിനെ വേഗം മനസ്സിലാക്കാൻ സാധിക്കണവർക്ക്. എന്നാൽ വിഭക്തിധരനായ എന്ന് പറയപ്പെടുന്ന ഈ മേൽപ്പത്തൂര് അദ്ദേഹം അവനവന്റെ ആർത്തി തീർക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല, ഗുരുവിന്റെ ആർത്തി തന്നിലേക്ക് എടുത്തിട്ട് ആ ആർത്തിയുടെ കൊണ്ട് തനിക്കുണ്ടായ രോഗത്തെ മാറ്റിയിട്ട് ഭഗവാന്റെ ശക്തി നാട്ടിൽ മുഴുവൻ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ജനിച്ച ആ ഉത്താരകം താരകം എന്ന് പറഞ്ഞ് ശിവന്റെ അവതാരമായിട്ട് വന്നിട്ട് അവസാനം അച്യുത പിഷാരരുടെ അവസാനത്തെ ശ്വാസം പോകുന്ന സമയത്ത് ഉത്താരകം ഉത്താരകം എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ്, ബാക്കി പറയാൻ പറ്റാതിരിക്കുന്ന സമയത്ത് നല്ല ഉറപ്പുണ്ട് ശുദ്ധനായിട്ടുള്ള ഒരാള് ശിഷ്യനുണ്ടെങ്കിൽ ബാക്കി പാടത്തെ എന്ന് പറഞ്ഞപ്പോ ഒരു കുട്ടി നീട്ടില്ല. ശിഷ്യന്മാര് പറഞ്ഞു അതിന് ഇയാളെ ഉള്ളൂ, ഈ ചടഞ്ഞിരിക്കുന്ന മേൽപ്പത്തൂരേ ഉള്ളൂ, അദ്ദേഹം മുഴുവല്ലാതിരിക്കുക, ഞാനാണെന്നൊന്നും പറഞ്ഞു. അദ്ദേഹം ചെവിയിൽ പോയിട്ട് താരകം എന്ന് മാത്രമേ മന്ത്രിച്ചുള്ളൂ, താരകമന്ത്രം ഉപയോഗം അച്യുതപ്പിഷാരടിക്ക് ഗുരുവിന് താരകമന്ത്രം ഉപദേശിച്ച ശിഷ്യരൂപത്തിൽ വന്ന സാക്ഷാൽ ശിവനായിട്ട് വന്നിട്ട് ഗുരുവായൂരപ്പന്റെ ആ ശക്തി ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാവുന്ന ദിവ്യ ജന്മമായിരുന്നു മേൽപ്പത്തൂര്. അതുകൊണ്ട് അദ്ദേഹം ജ്ഞാനിയായ ജന്മമാണ്, ആർത്തന്റെ ജന്മമല്ല, ജ്ഞാനിയുടെ ജന്മമാണ് മേൽപ്പത്തൂരിന്റെ ജന്മം. അത് മാത്രമല്ല, ഈ മേൽപ്പത്തൂരിന്റെ വിഭക്തിയേക്കാൾ പൂന്താനത്തിന്റെ ഭക്തിയാണ് എനിക്കിഷ്ടം എന്ന് കൃഷ്ണൻ പറഞ്ഞു എന്ന് ആരാണ് പറഞ്ഞത്? മേൽപ്പത്തൂരിന് കണ്ട ഒരു സ്വപ്നമാണല്ലോ അത്, അത് മേൽപ്പത്തൂര് തന്നെ പറയാതെ വേറെ ആർക്കും കിട്ടില്ല. അപ്പൊ അവനവനെ താഴ്ത്തിയിട്ട് പോലും മറ്റൊരാളെ ഉയർത്തിയിട്ട് അവനെ പൊക്കുകയാണ് ചെയ്തത്. അതാണ് ഒരു സാക്ഷാൽ ഗുരുവിന്റെ ലക്ഷണം, ആർത്തന്മാരെ പൊക്കുക എന്നുള്ള ആ ഉദ്ധാരകൻ തന്നെയാണ് മേൽപ്പത്തൂര്. ശരിക്ക് ഈ ഭാഗം മേൽപ്പത്തൂരിനെ കുറിച്ച് പറയാതിരിക്കുന്നത് മഹാഭാവമാണ് എന്ന് തോന്നിയതുകൊണ്ട് ഞാനിതിവിടെ പറഞ്ഞതന്നേ ഉള്ളൂ. കാരണം ആ നാരായണീയം ഒരു പ്രാവശ്യം വായിച്ചാൽ ഭൂമിയിൽ എന്തെങ്കിലും പാപം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോവും. അങ്ങനെയുള്ളൊരു ഗ്രന്ഥാണ് ആ പുസ്തകം. അത് എഴുതണമെങ്കിൽ ഭക്തി ഇല്ലാത്തവർക്ക് സാധിക്കില്ല, വിഭക്തി ഒന്നുമല്ല, അത് പൂർണ്ണമായ ഭക്തി ഗ്രന്ഥമാണ് തന്നെയാണത്. അപ്പോ ഇങ്ങനെ നിർവൃതിയുടേതായ ഒരു ഒരു ഗ്രന്ഥം, ഇങ്ങനെ അഗ്രേ പശ്യാമി എന്ന് ഭഗവാനെ കണ്ണിന്റെ മുമ്പിൽ കണ്ടുകൊണ്ട് തന്മയീഭവിച്ചുകൊണ്ട് ഞാൻ കണ്ടു ഇതാ കണ്ടു എന്ന് പറയുന്ന ഒരു ജന്മം, ആ ജ്ഞാനിയുടെ ജന്മം, ആ ജന്മത്തെ മനസ്സിലാക്കാനുള്ള ഒരു സഹൃദയനെ കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത് ഉദാഹരണത്തിന് കിട്ടണ പോലെ എളുപ്പം മാസ് കയ്യെടുക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചില്ല എന്ന് മാത്രമേ അർത്ഥം, അതിൻ്റെ അർത്ഥം അദ്ദേഹം മോശക്കാരനാണെന്നല്ല എന്ന് പറയാണ് ഞാൻ ധന്വന്തിരിയുടെ മുമ്പിൽ ഇത് പറയാൻ കാരണം. എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഇതൊക്കെ കുറച്ച് കുറച്ചൊക്കെ അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും എന്നുള്ളതുകൊണ്ടുകൂടിയാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഡോക്ടറായിട്ടാണ് ജീവിതം മുഴുവൻ കഴിഞ്ഞത് എന്നുള്ളതുകൊണ്ടും, പക്ഷെ എന്നാലും അലോപ്പതിയിലാണ് 32 കൊല്ലം പഠിപ്പിച്ചതെങ്കിലും ഞാൻ ഇന്നും അലോപ്പതി മരുന്നുകളൊന്നും കഴിക്കാറില്ല, ഞാൻ ആയുർവേദ മരുന്നും കഴിക്കാറില്ല, സത്യം പറഞ്ഞ ഒരു മരുന്നും കഴിക്കാറില്ല. എൻ്റെ മരുന്ന് സാഹിത്യവും കവിതയും മ്യൂസിക്കും ഒക്കെ തന്നെയാണ്, അതന്നെയാണ് എനിക്ക് മരുന്നുള്ളൂ. എനിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അതന്നെയാണ് എൻ്റെ മരുന്ന്, വേറെ മരുന്നൊന്നുമില്ല. ആ ജന്മനാ അങ്ങനെയാണത്, വേറെ ഒരു സാധനം ഇതുവരെ കഴിച്ചിട്ടില്ല, 68 വയസ്സായി, ഇനി കഴിക്കേണ്ടി വരുമോ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതൊരു സുഖമായിട്ടുള്ള കാര്യം. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഞാനും എൻ്റെ ഭഗവാനും കൂടിയിട്ടുള്ള ഒരു ഒരു പേഴ്സണൽ ബന്ധത്തിന്റെ മുകളിലാണ് നമ്മളുടെ കവിതകളെല്ലാം വരിക. അല്ലാതെ അത് പ്രസിദ്ധീകരിക്കണം എന്ന് വിചാരിച്ച് എഴുതിയ കവിതകൾ പോലും അല്ല എന്നുള്ളതൊരു സത്യമാണ് എൻ്റെ. അത്ര പോലും ഞാനത് അങ്ങനെ നമ്മൾ തമ്മിൽ പറയും, ഒരു എന്താ പറയാ, നമ്മുടെ വീട്ടിൽ നമ്മൾ തൊട്ടുള്ള വളരെ ബന്ധമുള്ള ഒരാൾ നമ്മൾ സംസാരിക്കുന്നത് പുറത്തു പറയില്ല, ഓ അത് വളരെ പ്രൈവസിയോടുകൂടി ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. എന്നാ പുസ്തകങ്ങളായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ലേ? ഉണ്ട്, 2 പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് വളരെ ചെറിയ 2 പുസ്തകം, അത് വളരെ
എന്താ പറയാ, കണ്ടാൽ ഈ പുസ്തകം മധുരലയം എന്നുള്ള പുസ്തകം ഗുരുവായൂരപ്പന് സമർപ്പിച്ച്, പൂർണ്ണമായിട്ടും ഗുരുവായൂരപ്പന്റെ നടയിൽ സമർപ്പിച്ച് എല്ലാ കോപ്പിയും അവിടെ കൊടുത്ത ഒരു പുസ്തകമാണിത്. മുഴുവൻ പൂർണ്ണമായിട്ടും ഗുരുവായൂരപ്പനെ പറ്റി മാത്രമുള്ള പുസ്തകമാണ്. അതുപോലെ ഈ പുസ്തകം സാന്ദ്രാനന്ദം എന്നുള്ളത് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിനെ 20 അധ്യായങ്ങളിലായിട്ട് ഖണ്ഡകാവ്യമായിട്ട് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഈ രണ്ട് പുസ്തക ഞാൻ അത് വളരെ എന്താ പറയാ ഒരു ഒരു പ്രസിദ്ധിക്ക് വേണ്ടി ഒന്നുമല്ല, നമ്മുടെ തൃപ്തിക്ക് സുഖത്തിന് ചെയ്യുന്ന കാര്യമാണ്. ഈ പുസ്തകത്തിന് ഈ സാന്ദ്രാനന്ദത്തിന് ഒരു പ്രത്യേകത വേറെ കൂടി ഉണ്ട്. അത് സാക്ഷാൽ ഭഗവാൻ ഗുരുവായൂരപ്പൻ ഇറങ്ങി വന്നിട്ട് എനിക്ക് എൻ്റെ വായ കൂടെ എഴുതിച്ചതാണെന്നാണ് ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എൻ്റെ ഹസ്ബൻഡിനെ 1992 5 ദിവസം ഡീപ്പ് കോമയിൽ അദ്ദേഹം കിടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരവസ്ഥയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ എന്നോട് ശൂലപാണ്ഡിമാരോട് ചോദിച്ചു, സുവർണ എന്ത് പണിയാണ് കാണിച്ചത്, ഗുരുവായൂരപ്പൻ കൊണ്ടുപോകാൻ വിചാരിച്ചതിനെ തിരിച്ചു കൊണ്ടുവരാൻ സുവർണയ്ക്ക് യാതൊരു അധികാരമില്ല, അങ്ങനെ മന്ത്രം ചൊല്ലിയിട്ടും കവിത ചൊല്ലിയിട്ടും മ്യൂസിക് പാടിയിട്ടും തിരിച്ചു കൊണ്ടുവരാൻ എന്ത് അധികാരമാണ് സുവർണയ്ക്കുള്ളതെന്ന് ശൂലപാണ്ഡിമാരൻ എന്നോട് ചോദിച്ചതാ. സുവർണതൊക്കെ ചെയ്താലും 2.5 കൊല്ലത്തിനുള്ളിൽ പോവുമത്. ഞാൻ പറഞ്ഞു അതെനിക്കറിയാം, എന്നാലും ആ 2.5 കൊല്ലം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണെന്ന്. അങ്ങനെ ആ ഒരു അവസരത്തിൽ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണിത്. അതുകൊണ്ട് പ്രത്യേകിച്ചും ഈ പുസ്തകം അതുകൊണ്ട് പ്രസിദ്ധീകരിച്ചതാണ് ഞാൻ. അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായിട്ട് ഈ അനുഭവം എനിക്കുണ്ടായി. അദ്ദേഹം 5-ാം ദിവസം കണ്ണു മിഴിച്ച് ഒക്ടോബർ മാസത്തിലാണ് അതുണ്ടായത്. ഡിസംബർ മാസത്തിൽ ആദ്യമായിട്ട്, അതുവരെ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഞാൻ അന്ന് വരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ബൈ ചാൻസ് ഈ ഒരു സംഭവം കഴിഞ്ഞ് ഡിസംബർ മാസത്തിലെ നാരായണീയ ദിനത്തിന്റെ ആഘോഷങ്ങൾ വന്നപ്പോൾ അന്നത്തെ ആഘോഷ കമ്മിറ്റി, അതായത് 1993-1992 അവസാനം വിളിച്ചിട്ട് എന്നെ വിളിച്ചിരുന്നത് ഭക്തി സമ്മേളനത്തിനാണ്. ഞാൻ ആ ഭക്തിയെക്കുറിച്ചൊന്നും പറഞ്ഞു പോയി, ഇതേപ്പറ്റിയൊന്നും പറഞ്ഞില്ല. അന്ന് എന്തോ ഒരു സമരം ഉണ്ടായിട്ട് ഇവിടുന്ന് വരാനിരുന്ന വൈദ്യന്മാർക്ക് ആർക്കും വരാൻ പറ്റിയില്ല. അതുകൊണ്ട് അന്നത്തെ ദേവസ്വത്തിൻ്റെ ആ ഭാരവാഹികൾ എന്നോട് വന്ന് പറഞ്ഞു, വൈദ്യന്മാരാരും ഒന്നും വരില്ല, അവിടെ ലോക്കലായിട്ടുള്ളൊരു ബന്ധമാണ്, ഇവിടെ ഇപ്പോൾ ആകെ കിട്ടാനുള്ളൊരു വൈദ്യൻ സുവർണയുള്ളൂ. അതുകൊണ്ട് അന്നത്തെ വിഷയം ഗുരുവായൂരപ്പൻ വൈദ്യൻ എന്നുള്ള നിലയിൽ നിന്നാണ് അന്ന് അവർ വെച്ചിട്ടുള്ള വിഷയം. എന്നോട് അത് സംസാരിക്കാൻ പറഞ്ഞു. എക്സ്റ്റംപർ സ്പീച്ചാണ്, ഞാനതൊന്നും വിചാരിച്ചു പോയതുമല്ലോ. ഞാൻ ഈ സംഭവം അത് പൂർണ്ണമായിട്ട് ഞാനത് പറഞ്ഞു. ഇതിലത്തെ കുറെ വരികളും അവിടെ ഞാൻ പാടുകയുണ്ടായി. അന്ന് എൻ്റെ അമ്മയെ കേൾക്കാൻ വന്നവരിൽ എൻ്റെ അമ്മയുണ്ടായിരുന്നു. അമ്മ പറഞ്ഞു, അമ്മ അവനൊക്കെ പ്രവചിച്ച മാതിരി തന്നെ നീ ആയിട്ടോ, കാരണം നിനക്ക് അത് ആ ഒരു കിട്ടിയിരിക്കണമെന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ ദുരിത അവിടെ വന്ന് നിന്നിട്ട് ഇത് പറയുന്ന സമയത്ത് ആ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം എനിക്ക്, ഞാൻ ജനിച്ച മുതൽ ഇന്ന് വരെ എൻ്റെ കൂടെ ഗുരുവായൂരപ്പനുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. അത് വിശ്വാസമാണോ അന്ധവിശ്വാസമാണോ സയൻസാണോ എന്ന് ചോദിച്ചാൽ ഞാൻ സയൻസാണെന്ന് പറയാം. കാരണം എനിക്ക് അതിനൊക്കെ തെളിവുണ്ട്. വളരെ സയന്റിഫിക് ആയിട്ട് ലോജിക്കൽ ആയിട്ട് തന്നെയാണ് ഞാനത് പറയുന്നത്. പക്ഷെ ഞാൻ ഇവിടെ ആ ലോജിക്കൊന്നും പറയണില്ല. എനിക്ക് ഈ പുസ്തകത്തിലത്തെ ഈ അവസാനത്തെ ഒരു ചാപ്റ്ററിലത്തെ 2-3 വരികളും അതുപോലെ ഈ മധുരലയത്തിലത്തെ ഒരു കവിതയും വായിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുക. കാരണം അത്രയും നമുക്ക് ഈ ഭഗവാന്റെ മുമ്പിൽ അതേ പറയാനുള്ളൂ, അവിടെ തന്നെ ഇവിടെ ഏൽപ്പിക്കാനേ നമുക്കുള്ളൂ. ഇതിലെ അവസാനത്തെ ചാപ്റ്റർ, അതായത് 20-ാമത്തെ ഖണ്ഡം, കുറവൈക്കൂത്ത് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അത് അയോധ്യയിലെ ഗോശാലയിലെ ആയിവംശജരായിട്ടുള്ള യാദവ സ്ത്രീകള്, സത്യ എന്നുള്ളൊരു വൈഫുണ്ടല്ലോ അയോധ്യയിലെ, സത്യ വിവാഹം കഴിക്കുന്നുണ്ട് കൃഷ്ണൻ. ആ സമയത്ത് അവരുടെ ഗോശാലയിൽ വെച്ച യാദവ സ്ത്രീകൾ ചെയ്ത നൃത്തമാണ് ഇത്. ചിലപ്പതികാരത്തില് ഐച്ചിയർ കുറവൈ എന്ന് പറഞ്ഞിട്ട് ഇതുണ്ട്. ഇതിന്റെ ഒരു ഇതാണ് ഞാൻ ഇതിലത്തെ 10-ാം ഈ അവസാനത്തെ 20-ാമത്തെ ഖണ്ഡമായിട്ടിട്ടിരിക്കുന്നത്. അപ്പൊ ഇതിൽ ആദ്യം ഇതിൽ കുറെ അവരുടെ തുടക്കമൊക്കെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവര് കൈ കോർത്ത് പിടിച്ച് നിന്നിട്ട്, അതിന് കർക്കിടക കൈ എന്നാ പറയാ, ഞാൻ എന്ത് കൈ കോർത്ത് പിടിച്ച മാതിരി കർക്കിടക കൈ കോർത്ത് പിടിച്ചിങ്ങനെ നിന്നിട്ട്, അത് നമ്മുടെ ഈ ബിംബേക്ത കേവിലൊക്കെ ബിംബേക്തയിലത്തെ ഗുഹയിലൊക്കെ കാണുന്നില്ലേ, കൈ കോർത്ത് പിടിച്ച് നിന്നിട്ട് ആദിവാസികളിൽ നിന്ന് നിൽക്കണം, ആ നിർത്താണത്, ആ നൃത്തമാണ് ഇവര് ചെയ്യുന്നത്. അതായത് അപ്പൊ എത്ര പഴക്കുണ്ട് ആ പാരമ്പര്യത്തിന്. അങ്ങനെ നിന്നിട്ട് ഇവരുടെ ഒരു നൃത്തമാണ് അത്. വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞ മാതിരി
എങ്ങനെയെന്താന്നറിയില്ല, വൃത്തമൊക്കെ നമ്മൾ വൃത്തം ഇന്ന വൃത്തത്തിൽ ഞാൻ ചാപ്പൂല കീടത്തിൽ എഴുതണം എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല നമുക്ക് കവിത വരിക. എന്ത് വൃത്തത്തിൽ വന്നു അത് എഴുതാം. വൃത്തത്തിൽ വന്ന് നോക്കുമ്പോൾ ഇത് ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് കൈകൊട്ടി കളിക്കുമ്പോൾ, കൈകൊട്ടിക്കളി ഉണ്ട് വീട്ടിൽ പണ്ടൊക്കെ ഓണക്കാലത്തൊക്കെ. അപ്പൊ അതിൽ ഈ അവസാനമൊക്കെ ആവുമ്പോൾ എല്ലാവരും കൂടി കൈകോർത്ത് പിടിച്ചിട്ട് മുടി ഇങ്ങനെ മുമ്പിലേക്ക് ഇട്ടിട്ടിട്ട് മയിലോലാടുന്ന മാമല മേൽ ചെന്നു മയിലാട്ടം കണ്ടാളേ കാളിയമ്മ, അങ്ങനെ ഒരു സാധനം. അതൊക്കെ മറന്നുപോയിട്ട് കാലം എത്രയോ ഉണ്ട്. പക്ഷെ വന്ന് നോക്കുമ്പോ ആ ട്യൂണിലാണ് ഇത് വന്നിരിക്കുന്നത്. ഞാൻ എനിക്ക് അത് നമുക്ക് എന്ത് ട്യൂണില് എങ്ങനെ ദൈവം ഒഴുക്കി തന്നു അത് നമ്മൾ പാടുക എന്നുള്ള അല്ലാതെ അതിന് വൃത്തം നോക്കിയിട്ടോ വിഭക്തി നോക്കിയിട്ടോ ഒന്നല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് സിദ്ധമാണ്, സഹജമാണ്, അത് വരുന്നത് കറക്റ്റായിട്ട് വന്നിരിക്കും എന്നുള്ളതാണ് അതിന്റെ അനുഭവം. അപ്പൊ ഇതിന് തുടക്കം ഓരോ കാളകളെ, ഏഴ് കാളകളെ കെട്ടാനായിട്ട് ഓരോ ഓരോ സ്ത്രീകൾ വന്നിട്ട് കണ്ണനോട് പറയുന്നതാണ്. ഈ കാളയുടെ ഗുണങ്ങൾ പറയും, ഇതിനെ നീ തളച്ചാലേ ഇവളെ കിട്ടൂ എന്നിങ്ങനെ പറയുന്നതാണ്. അത് കഴിഞ്ഞിട്ട് മണ്ഡലമായി നിന്നു കർക്കിട കയ്യുകൾ കോർത്താടു കുരവയിട്ടാടു തോഴി, അങ്ങനെ പറഞ്ഞ് വന്ന് വന്ന് വന്നിട്ട് അവസാനം വഴിപെട്ടു ഞാൻ എന്നിൽ പ്രീതനായി ഗോക്കൾ തന്നിടയിൽ അവനമാലി വന്നു ചേർന്നാൽ മുല്ലക്കുഴലുകളിൽ അവനൂതുമായിരം സ്വർലോക ഗീത നാം കേൾക്കുമല്ലോ യമുന തൻ തീരത്തിൽ നപ്പിന്ന. തന്നെ തമിഴാണ് കേട്ടോ നപ്പിന്ന എന്നുള്ളത്, ദേവിയുടെ നിള, ദേവിയുടെ പേരാണ് നിള, നിള നപ്പിന്നയാണ്. നപ്പിന്ന തന്നെ മൃദുല വസ്ത്രങ്ങൾ ഒളിച്ചു വെച്ചോൻ കരിനീല വർണ്ണന്റെ രൂപമോ മോഹനം നറുചായലാളുടെ കടമിഴിയോ തൊഴുനയിൽ രാധ തൻ വിരഹ സംഗീതമോ മഴയുതിർമേഘമല്ലാറൊഴുക്കോ. ഇങ്ങനെ പറഞ്ഞ് 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 വന്നിട്ട് അവസാനം എത്തിവരുമ്പോ ആ ചോരച്ച കണ്ണ് മിഴിച്ച് തല താഴ്ത്തി വാലുയർത്തുന്നു ഋഷഭരാശി. അപ്പോഴേക്കും ഇടവരാശിയുടെ ആ രൂപം ആ വന്ന് അതിലെ അവിടെ കൃഷ്ണൻ തളയ്ക്കുന്നത് അഗ്നിച്ചരടാം ത്രിമൂർത്ത പൂണൂല് കൊണ്ട് ഈ മാർഗശീർഷത്തെ നീ തളയ്ക്കൂ എന്നാണ്. അപ്പൊ അവിടെയും ലൗകികമായ കാളയനെയല്ല ഋഷഭരാശിയിലെ ആ കാളയെ ആ മാർഗശീർഷത്തെയാണ് അവിടെ ഭഗവാൻ തളയ്ക്കുന്നത്. അങ്ങനെ തളയ്ക്കുമ്പോ മാത്രമാണ് ആ കാമിനിയായ സത്യയെ, സത്യ എന്നുള്ള ആ ദേവിയെ ലഭിക്കുന്നത്. ആ ദേവിയിൽ ആയിരം സത്യപുത്രന്മാർ ശതകർണിപ്പൂവ് വിരിയിക്കും മുഗ്ധചിത്തർ, ആയിരം ആത്രേയരാകും പുനർവസുക്കാരങ്ങൾ പഞ്ചമർ വില്ലവന്മാർ, ധന്വന്തരങ്ങളിൽ പാലമൃഗത്തിന്റെ കുംഭവുമായി തപസ്സിരുപ്പോർ ഈ പുണ്യസംഗമത്തിൽ നിന്ന് ഉയർക്കൊണ്ട് ഭൂമിയെ വീണ്ടും സനാഥയാക്കും. ഏ ഓരോ യുഗത്തിലും ആ സംഗമത്തിൽ നിന്ന് വീണ്ടും 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 ഇതുപോലെയുള്ള ആളുകൾ അനേകം ആയിരം ആയിരം മാത്രേയ താരങ്ങൾ, ആയിരം ആയിരം പുനർവസു താരങ്ങൾ, ആയിരം ആയിരം പഞ്ചമന്മാരും വില്ലവന്മാരും ധന്വന്തരിമാരും ബാലമൃഗവുമായിട്ടുള്ള ധന്വന്തരിമാരും എല്ലാ യുഗത്തിലും എപ്പോഴും 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 ധാരാളം അവതരിക്കട്ടെ, നീ ഇനിയും 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 അവതരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ നൃത്തം അവർ നിർത്തുന്നത്. അങ്ങനെ ഇങ്ങനെയുള്ള ഒരു നൃത്തത്തിന്റെ അവസാനം ഇത് ഇത് ഇതിന്റെ ഈ പുസ്തകത്തിന്റെ ലാസ്റ്റ് വരുന്നത് ഹേ, അത് സത്യം പറയുന്ന മാതിരിയാണ്. ഹേ ജിന നഗ്നചിത്താം നിൻ മിഥുനമീ പാവനകന്യതൻ തൃത്തുലാസി, നിന്നോടുമല്ലോ വിശുദ്ധ തുളസിയാം എൻ അന്തരാത്മാവിനുള്ള ഭാരം. നിന്റെ ഭാരവും എന്റെ ഭാരവും ഒന്നാണ്, തുടക്ക തുളസിയാണ്. അതിലേക്ക് എത്തണം. ആ ഭഗവാനുമായിട്ടാവുമ്പോ ഞാനും നീയും ഒന്നാവുമ്പോ ഒറ്റ തുളസിയുടെ അതേ ഭാരമാണ് രണ്ടിനും. ഉലാസ് തൂങ്ങണം. വൃശ്ചിക മാസവ്രതം കൊണ്ട് ശുഷ്കമാറി തിരുവാതിര രാത്രി തന്നിൽ ആത്മകുംഭത്തിൽ അമൃതം നിറച്ചെത്തും അർപ്പിത ചേതസ എന്നിൽ വാഴാൻ പൂർവോത്തരങ്ങളാം ഭദ്രപാദം വെച്ച് മീനവാ കേറുകി തോണി തന്നിൽ നിൻ അമരത്താൽ ഈ പ്ലവം പാറട്ടെ എന്നും പ്രളയജലത്തിനുമേൽ. ഇനിയത്തെ ലാസ്റ്റ് നാല് വരി, നിൻ തിരുനാവായി ഇത് എന്നറിഞ്ഞേൻ ഇതിലുണ്ടമൃതത്തിന്റെ തുള്ളി എന്നും സാന്ദ്രമാം ആനന്ദം ഇത്തേൻകണം നുകർന്ന് ആർദ്രമാകാവും നിൻ ദീപ്ത നേത്രം. ഇതാണ് സാന്ദ്രാനന്ദം എന്ന ആ കണം. ഈ കണം നുകർന്ന് ഭഗവാനെ നിന്റെ കണ്ണുകൾ ആർദ്ര നേത്രങ്ങളാവട്ടെ എന്നാണ് അവർ അവസാനിക്കുന്നത്. എന്താണ് അറിഞ്ഞത് പക്ഷെ അവസാനം, നിൻ തിരുനാവായി ഇത്. ഇത് എന്ന് പറയുമ്പോ സ്വയമാണ് പറയുന്നത് അല്ലേ, നിന്റെ തിരുനാവായി ഇത് എന്ന്. എന്താണ് അതിന്റെ അർത്ഥം? മൂന്ന് അർത്ഥത്തിൽ എടുക്കണം അത്. ഒന്ന് തിരുനാവായ എന്നാൽ പുണ്യസ്ഥലം അവിടെ ചേരും,
നാവ അല്ലെങ്കിൽ തോണി എന്നുള്ള അർത്ഥം വരും. അതുകൊണ്ടാണ് മീനവ കേറുകി തോണി തന്നിൽ എന്ന് പറഞ്ഞത്, ആ തോണിയായിട്ട്. പിന്നെ ഏറ്റവും പ്രധാനം തിരുനാവ്, വിഷ്ണു ജിഹ്വാ സരസ്വതി, വിഷ്ണുവിൻ്റെ ജിഹ്വയാണ് സരസ്വതി, ആ നാവായിട്ട് ഞാൻ തീരട്ടെ, ഞാൻ തീർന്നു എന്നുള്ള ഇത്. ഇങ്ങനെ ഒരു സാധനം ഇത് എഴുതാനും 7 ദിവസം കൊണ്ടാണ് ഈ 20 ചാപ്റ്റർ. അത് അദ്ദേഹം സുഖല്യാതെ കിടക്കുന്ന സമയത്ത് എനിക്ക് എന്തോ ഒരു ഒരു എന്താ പറയുക, എനിക്ക് ഭഗവാൻ ഇങ്ങനെ വന്നിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിച്ച മാതിരി ചെയ്തൊരു സാധനം. ഇതിപ്പോ ഇതിനിപ്പോ വിശ്വാസമെന്നോ വിശ്വാസമില്ലായ്മോന്നോ ഒന്നും പറയാനില്ല, അതങ്ങനെ ഒഴുക്കി തന്നു നമ്മളെഴുതി, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതിന്റെ തുടക്കത്തിലത്തെ ധ്യാന ശ്ലോകമാണ് നേരത്തെ ആദ്യം പാടിയത്. ഏത് അർക്ഷത്തിൽ അർക്കനമായി തെളിയുക, മമ ചിത്തത്തിലും ചിത്പുരാനെ, അത് തന്നെ സംഭവിക്കുക. ഇതാണ് ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഒരു പ്രൈവറ്റ് ഭാഷയാണ് എൻ്റെ കവിത. അതുകൊണ്ട് തന്നെ ഞാൻ മിക്കപ്പോഴും കവിതകൾ അധികം അവിടെയും ഇവിടെയും പോയി പാടാറോ പറയാറോ ഇല്ല, പ്രസിദ്ധീകരിക്കാറുമില്ല. നമ്മൾ ലോജിഷ്യനായിട്ടും എന്താ പറയുക, പ്രാസംഗികയൊക്കെ ആയിട്ട് അറിയപ്പെട്ടാൽ മതി. ഈ പ്രൈവറ്റ് സാധനം ഇത് ഭഗവാനും മാത്രമുള്ളതാണ്. ഇന്നിപ്പോ ഞാനിത് ഇവിടെ കൊണ്ടുവരാൻ കാരണം ധന്വന്തരി അവിടെ ഇരിക്കുന്നതുകൊണ്ടാണ്. ധന്വന്തരിക്ക് ഞാൻ ഇത് വാസ്തവത്തിൽ ഇപ്പൊ ഇവിടെ വായിച്ചത് ധന്വന്തരിക്ക് വേണ്ടിയാണ്. ഞാൻ ധന്വന്തരിയുടെ മുമ്പിൽ അദ്ദേഹത്തിന് സമർപ്പണമായിട്ടാണ് ഈ വരികൾ ഞാൻ ഇവിടെ പാടിയതും വായിച്ചതും ഇത് കൊണ്ടുവന്നതും എല്ലാം. കാരണം നമുക്ക് തരുന്നത് എല്ലാം ഈശ്വരൻ തന്നെയാണ്. നമ്മൾ നമ്മളുടേതായിട്ടെന്ന് ഈ കൈ ഒഴിഞ്ഞ കൈയുമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഒരു വസ്ത്രത്തോടു കൂടിയല്ല നമ്മൾ ജനിച്ചു വരുന്നത്, പൂവുമ്പോഴും നമ്മളാ അങ്ങനെ തന്നെ തിരിച്ചു പോകുന്നത്. പക്ഷേ ഈ ആർജിച്ച സംസ്കാരങ്ങളുടെ വാസനകളുടേതായിട്ടുള്ള ഒരു ഒരു തിളക്കം ആ ചിത്തും കൊണ്ട് മാത്രമാണ് നമ്മൾ പോകുന്നത്. ഇനിയൊരു പുനർജന്മം ഉണ്ടെങ്കിൽ ആ പുനർജന്മം ഈ വാസനകളോടെ ഇനിയും ജനിക്കും എന്നുള്ള അതാണ് നമ്മുടെ സംസ്കാരത്തിന്റെ എന്താണ്. അതുകൊണ്ട് അടുത്ത ജന്മവും ഇതുപോലെ ജനിക്കണമെങ്കിൽ ഈ ജന്മം നമ്മൾ എങ്ങനെ ജീവിച്ചിരിക്കണം, അവിടെയാണ് സദാചാരത്തിന്റെ ആവശ്യം വരുന്നത്, അവിടെയാണ് ആധ്യാത്മികതയുടെ ആവശ്യം വരുന്നത്. നമ്മൾക്ക് ഭാരങ്ങളില്ലാതെ, ഭാരങ്ങൾ എന്ന് പറഞ്ഞാൽ പാപങ്ങളുടെ ഭാരങ്ങളൊന്നും ഇല്ലാതെ, എവിടെയും പോയി കുമ്പസാരിച്ച് കളയേണ്ട പാപങ്ങളൊന്നും ഇല്ലാതെ, ത്രൂ ഔട്ട് ലൈഫ്, എന്താ പറയുക, സിമ്പിൾ ലൈഫ്, ഹൈ ഐഡിയൽസ്, അങ്ങനെ ജീവിക്കാൻ സാധിച്ചാൽ അത് തന്നെ ഭഗവാന്റെ ഏറ്റവും വലിയ കരുണ. അത് തന്നെ ആ ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ സാഹിത്യം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഈ വാക്ക് ഇവിടെ ഭഗവാന്റെ മുമ്പിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ഭഗവാൻ എന്ന് പറയുന്നത് ആരാ? ധന്വന്തരി എന്ന് പറയുന്നത് കാശിരാജാവായ ദിവോദാസന്റെ ആ ധന്വന്തരി അല്ല ഞാൻ പറയുന്ന ധന്വന്തരി. ഞാൻ പറയുന്ന ധന്വന്തരി വരാഹമിഹിരന്റെ കാലത്തുള്ള ആ നവരത്നങ്ങളുടെ ധന്വന്തരിയുമല്ല, സൃഷ്ടി തുടങ്ങിയ കാലത്ത്, കൽപ്പാതികാലം ആദ്യം തുടങ്ങിയ കാലത്ത്, മത്സ്യാവതാരത്തിന് ശേഷം. മത്സ്യാവതാരന്മാർ ശിശുമാര രൂപമാണ് വിഷ്ണുവിന്റെ ആദ്യ രൂപം, കോസ്മിക് ആയിട്ടുള്ള ശിശുമാര പുരുഷൻ. അത് കഴിഞ്ഞിട്ട് പ്രപഞ്ച സൃഷ്ടി ഉണ്ടാവുന്ന സമയത്ത് പാൽക്കടല്, ദേവാസുര യുദ്ധത്തിൽ പാൽക്കടൽ കടഞ്ഞ സമയത്ത് അതിൽ നിന്ന് അമൃതകുംഭവുമായി പൊന്തി വന്ന ആ സാക്ഷാൽ ധന്വന്തരി, ആ മഹാവിഷ്ണുവാണ് അവിടെ മൂർത്തി. അല്ലാണ്ട് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള നമ്മൾ പറയുന്ന ചരിത്രത്തിലെ രാജാക്കന്മാരൊക്കെ അവരുടെ പേര് എടുത്ത് ആ പേര് നമുക്ക് നമ്മളെ കുട്ടികൾക്ക് നാരായണൻ എന്നൊക്കെ പേരിടില്ലേ, അതുപോലെ ധന്വന്തരി എന്നുള്ള പേര് കാശിരാജാക്കന്മാരിട്ട് കാണും. അത്രേ ഉള്ളൂ, ധന്വന്തരി ഒറിജിനൽ ധന്വന്തരി സാക്ഷാൽ മഹാവിഷ്ണുവാണ്. ആ മഹാവിഷ്ണു സ്ത്രീ പുരുഷൻ എന്നുള്ള ഭേദമില്ലാത്ത ആത്മാവിൽ മാത്രം ഉള്ള ഒരു ഇതാണ്. എന്തുകൊണ്ട്? രാവിലെ ഭഗവാൻ വൈദ്യശാസ്ത്രവുമായിട്ട് അമൃതകുംഭവുമായിട്ട് പുരുഷ രൂപത്തിലാണ് പൊന്തിയത്, വൈകുന്നേരം ആയപ്പോഴേക്കും ഭഗവാൻ അതേ അമൃതകുംഭം കയ്യിൽ വെച്ചുകൊണ്ട് കയ്യിൽ ഈ കയ്യിൽ ഒരു ശ്രുക്കും പിടിച്ച്, ഈ ഒരു കയ്യിൽ അമൃതകുംഭവും മറ്റേ കയ്യിൽ ശ്രുക്കും പിടിച്ച് സ്ത്രീ രൂപത്തിൽ മോഹിനി രൂപത്തിൽ നല്ല നൃത്തം വെച്ച് പാട്ടുപാടി ലാസ്യമാണ് ചെയ്തത്. അപ്പൊ രാവിലെ വൈദ്യനായിട്ടും വൈകുന്നേരം മോഹിനി രൂപത്തിൽ കലാപരമായ സകല സംഗീത സാഹിത്യങ്ങളോടെല്ലാം കൂടി വന്ന ലാസ്യനൃത്തമായി സ്ത്രീ പുരുഷ ഭേദമില്ലാത്ത, ഇടത്ത് ബ്രെയിനോ വലത്ത് ബ്രെയിനോ വ്യത്യാസമില്ലാത്ത, എല്ലാം ഒന്നായി കാണുന്ന ആ ദ്വൈതമൂർത്തിയായ ധന്വന്തരിയാണ് ഇവിടെ ഇരിക്കുന്ന ഭഗവാൻ. ആ ഭഗവാന്റെ മുമ്പില് സർവസ്വ സമർപ്പണം ചെയ്ത, ഞാൻ ഗുരുവായൂരപ്പന്റെ പരമഭക്തയാണ്, ഈ ഗുരുവായൂരപ്പൻ ധന്വന്തരി എന്നൊക്കെ പറയുന്നൊന്നും ആരും തമ്മിലൊരു ഭേദമില്ല. ഭഗവാന് പല സ്ഥലത്ത് പല നാമത്തിൽ, അതായത് ലോക്കൽ ആളുകൾക്ക് തൊഴാൻ സൗകര്യത്തിന് ഓരോ അമ്പലങ്ങൾ അവിടെ ഉണ്ടാക്കുന്നില്ല. ഈ ചരാചരങ്ങളുടെ മുഴുവൻ നാഥനായിട്ടുള്ള ഭഗവാൻ എവിടെ ഇരുന്നാലും ഒരാൾ തന്നെയാണ്. ആ ആ പരമ തേജസ്വി ആയിട്ടുള്ള ആ മഹാവിഷ്ണുവിന്റെ മുമ്പിൽ സർവസ്വം സമർപ്പിച്ചിട്ടുള്ള ഒരു ഭക്ത എന്നുള്ള നിലയിൽ ഞാൻ ഇവിടെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. വിഷ്ണു സംരക്ഷകനാണ്, സ്ഥിതിയാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം, സംഹാരമില്ല.
സ്ഥിതിയാണ്. എല്ലാവരെയും സുഖമായി സംരക്ഷിക്കുക എന്നുള്ളതാണ് വിഷ്ണുവിൻ്റെ കർമ്മം. അതിൽ രോഗനിവാരണം അതിലൊരു ഭാഗമാണ്. വൈദ്യന് രോഗനിവാരണം ഈ സുഖത്തിനുള്ള സ്ഥിതിക്കുള്ള ഒരു മാർഗം മാത്രമാണ്. ബാക്കി മാർഗങ്ങളെല്ലാം ഉണ്ട്. അതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സംഗീതം ബിസിനസ്സാകുമെന്ന് ചോദിച്ചാൽ വൈദ്യവും ഇപ്പം അതിനേക്കാളും വലിയ ബിസിനസ്സാണ്. അതിന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ സംഗീതം കൊണ്ടെന്ന് നോക്കുന്ന കൂട്ടത്തിൽപ്പെട്ടവരാണ് ഞാനൊക്കെ. ചെയ്തപ്പോൾ വൈദ്യശാസ്ത്രത്തിൽ 32 കൊല്ലം പ്രവർത്തിച്ച ഞാൻ എനിക്കറിയാം അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ബിസിനസ് എന്താണ്. അതിനേക്കാളും വലിയ ബിസിനസ്സൊന്നും സംഗീതം കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് മനുഷ്യന് സുഖം കൊടുക്കുന്ന നല്ല സംഗീതം കൊണ്ടും നല്ല വിചാരങ്ങളെ കൊണ്ടും സദ്വാസനകളെ കൊണ്ടും മനുഷ്യന് എല്ലാ സുഖങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഭഗവാന്റെ പേരിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അനുഗ്രഹ പ്രഭാഷണത്തിനായി ആദരണീയനായ